നമസ്കാരം തെന്നിന്ത്യയിലേറെ ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് ധനുഷ് തമിഴിൽ മാത്രമല്ല ബോളിവുഡിലും ആരാധകരെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ധനുഷിന് മാത്രമല്ല ഹോളിവുഡിലും താരം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് ധനുഷിന്റെ വ്യക്തി ജീവിതവും പെട്ടിരുന്നു ഐശ്വര്യമായുള്ള വിവാഹമോചന വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു രജനീകാന്തിന്റെ മരുമകൻ എന്ന പേര് തമിഴകത്ത് ധനുഷിന്റെ കരിയറിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നുമല്ലാതിരുന്ന ധനുഷിന് പേരും പ്രശസ്തിയുമായപ്പോൾ രജനീകാന്തിന്റെ മകളെ ധനുഷ് ഉപേക്ഷിച്ചു എന്നാണ് ചില രജനി ആരാധകർ ആരോപിക്കുന്നത് പിന്നാലെ രജനിയുടെ വീടുള്ള പോയ്സ് ഗാർഡനിൽ നൂറ് കോടിക്ക് മുകളിൽ ചെലവിട്ട് ധനുഷ് ബംഗ്ലാവ് പണിതതും വലിയ ചർച്ചയായി മാറിയിരുന്നു ഐശ്വര്യയും രജനികാന്തുമായും ധനുഷിനുള്ള ഈഗോ ക്ലാഷ് ആണ് ഇത്തരം ഒരു നീക്കത്തിന് പിന്നിലെന്ന് വാദം വന്നു ധനുഷിനോടും വീട്ടുകാരോടും രജനിയുടെ വീട്ടിൽ അനാദരവ് കാണിച്ചെന്നും ഈ വാശിയാണ് കോടികൾ മുടക്കി അവിടെ വീട് പണിയാൻ കാരണമെന്നും ഗോസിവുകൾ വന്നു ഇപ്പോൾ ഇത് ആദ്യമായി തനിക്കെതിരെ വന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയാണ് ധനുഷ് പോയിസ് ഗാർഡനിൽ വീട് പണിയുന്നത് ഇത്ര വലിയ വിവാദമാകുന്നത് അറിഞ്ഞിരുന്നുവെങ്കിൽ വീട് പണിയില്ലായിരുന്നു ഞാൻ ആരുടെ ആരാധകനാണെന്ന് നിങ്ങൾക്ക് അറിയാം രജനി സാറുടെ വലിയ ആരാധകനാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട് പോയിസ് ഗാർഡനിലാണ് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെയും വീട് അവിടെയാണ് പോയിസ് ഗാർഡനിൽ ഒരു വീട് പണിയുകയെന്നത് തന്റെ ആഗ്രഹമായിരുന്നെന്നും ധനുഷ് പറയുന്നു ഞാൻ ആരാണെന്ന് ശിവൻ അറിയാം എൻ്റെ മാതാപിതാക്കൾക്കും ആരാധകർക്കും അറിയാം തുടക്കകാലം മുതൽ തന്നെ ബോഡി ഷെയ്മിങ്ങിനും അനാവശ്യ വിവാദങ്ങൾക്കും ഇരയായിട്ടുണ്ട് എന്തുകൊണ്ട് തനിക്ക് പോയിസ്റ്റ് ഗാർഡനിൽ ഒരു വീട് വാങ്ങിക്കൂടെയെന്നും ഗായിക സുചിത്ര ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയും ധനുഷിന്റെ വാക്കുകളിലുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ധനുഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സുജി ലീഗ്സിലൂടെ കൂടുതൽ ശ്രദ്ധ നേടിയ ഗായിക സുചിത്ര ഉന്നയിച്ചത് സുജി ലീഗ്സിനും പിന്നിൽ ധനുഷും സംഘവുമാണെന്നും കൈവിട്ടുപോയ ഒരു പ്രാങ്കാണിതെന്നുമാണ് സുചിത്ര ആരോപിച്ചിരുന്നത് തന്റെ മുൻ ഭർത്താവ് കാർത്തി കുമാറും ധനുഷും ചേർന്നാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ ഫോട്ടോകൾ പുറത്തുവിട്ടതെന്നും സുചിത്ര പറയുന്നു ധനുഷിന്റെ കുടുംബം തകർന്നു തന്നോട് ചെയ്ത ദ്രോഹത്തിന്റെ ഫലമാണിത് ധനുഷ് മൈശൂരി വിവാഹിതരായിരുന്നപ്പോൾ മറ്റു ചിലരുമായി ഡേറ്റിംഗ് ഉണ്ടായി ഇതാണ് ബന്ധം പിരിയാൻ കാരണമായതെന്നും സുചിത്ര വാദിച്ചിരുന്നു പ്രണയിച്ചു വിവാഹിതരായവരാണ് ധനുഷും ഐശ്വര്യയും തുള്ളുവതോ ഇളമൈ എന്ന ചിത്രത്തിനാണ് ധനുഷ് ആദ്യമായി അഭിനയിക്കുന്നത് തുടർന്ന് കാതൽ കൊണ്ടെന്റ് എന്ന ചിത്രത്തിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ ചിത്രത്തിന്റെ റിലീസ് ദിവസമാണ് ആദ്യമായി ഐശ്വര്യ രജനീകാന്തിനെ കണ്ടതെന്ന് ഒരിക്കൽ അഭിമുഖത്തിൽ ധനുഷ് പറഞ്ഞിരുന്നു അന്നു മുതലുള്ള സൗഹൃദം വളർന്ന് പ്രണയമായതോടെയാണ് വിവാഹത്തിലേക്ക് ഇരുവരും കടന്നത് എന്നാൽ ധനുഷിനെ വിവാഹം ചെയ്യുന്നതിനു മുമ്പ് ഐശ്വര്യയും നടൻ ചിംബുവുമായി പ്രണയത്തിലായിരുന്നെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ചിമ്പുവിനെ ഐശ്രീ വിവാഹത്തിന് മുമ്പായി ഒഴിവാക്കുകയാണെന്നും വാർത്തകളുണ്ടായിരുന്നു